ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മൽഹാർ ദേവിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പെപ്പർ എഗ് റോസ്റ്റാണ്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ട് വലിയ സവാള ചെറുതായി അരിഞ്ഞത്, രണ്ട് തക്കാളി അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞത്, രണ്ട് പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മല്ലിയില എടുത്തിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. 2 ടീസ്പൂൺ ബട്ടർ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ടെർമറിക് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള വേണ്ടിയിട്ടുള്ള ഉപ്പ്, 4 ബോയിൽഡ് എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ സോയാ സോസും. ഇത്രയുമാണ് നമ്മുടെ റെസിപ്പി തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള നല്ലോണം വാട്ടിയെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. സവാള നല്ലോണം പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ. സവാള നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് തക്കാളി, 2 തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തക്കാളി അതിൻ്റെ കൂടെ തന്നെ നല്ലോണം വാടി കിട്ടണം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി എടുക്കുകയാണ്. ഇവ നല്ലോണം വാടി വരണം, എന്നാലേ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ. ഏകദേശം നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മുഴുവനായിട്ട് ഇട്ടിട്ടില്ല, ആവശ്യത്തിനുള്ളിൽ മാത്രമേ ഇട്ടിട്ടേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഗരം മസാല, ഗരം മസാലയും 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ മെയിൻ ഐറ്റമായ പെപ്പർ 1 ടീസ്പൂൺ കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം അതിനോട് യോജിക്കുന്ന രീതിയിൽ. ഞാൻ പതുക്കെ ഫ്ലെയിം കുറച്ച് കണ്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. മസാലകളൊക്കെ അതിൻ്റെ കൂടെ ഒന്ന് മിക്സായി വരണം. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള സോയാ സോസ് അതിലേക്ക് ചേർക്കാൻ പോവാണ് കേട്ടോ. ഞാൻ വളരെ കുറച്ചാണ് ആഡ് ചെയ്തിട്ടുള്ളത്, കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടില്ല. നല്ലോണം നമ്മൾ വഴറ്റിയെടുക്കുക കേട്ടോ. മസാലയും അതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. നമ്മൾ ആവശ്യത്തിന് ഉള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് റെഡിയായി വരട്ടെ. ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ അടുത്ത പണി നോക്കാം. എഗ്ഗ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ്ഗ് റോസ്റ്റ് ചെയ്യാൻ ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. ആ പാൻ ഏകദേശം ചൂടായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ബട്ടർ ഒന്ന് ചൂടായി വരട്ടെ.
ഇനി അതിലേക്ക് എഗ്ഗ് നമുക്ക് കട്ട് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 എഗ്ഗാണ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ബട്ടറിലേക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടുണ്ട്. എഗ്ഗ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരട്ടെ. നമ്മുടെ ഗ്രേവി ഏകദേശം പ്രിപ്പയർ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരട്ടെ. എഗ്ഗ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എഗ്ഗ് ഞാൻ മറിച്ചിട്ട് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്. രണ്ട് സൈഡും റോസ്റ്റായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഗ്രേവി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. റോസ്റ്റായി വന്ന എഗ്ഗിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ എഗ്ഗ് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ പെപ്പർ ഗ്രേവിയിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എഗ്ഗ് പൊട്ടാത്ത രീതിയിൽ ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നമ്മുടെ റോസ്റ്റഡ് എഗ്ഗും പെപ്പർ ഗ്രേവിയും കൂടി നന്നായിട്ട് എഗ്ഗ് പൊട്ടാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പെപ്പർ എഗ്ഗ് റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മുടെ റെസിപ്പി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള എഗ് പെപ്പർ റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളും അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.